എല്ലാ കൂട്ടുകാർക്കും പെബിൾ സ്റ്റാൻഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമാണ്. എന്താ പാഠഭാഗത്തിൻ്റെ പേരെന്നറിയോ? കുടുംബം. എന്താണ് കുടുംബം? ഫാമിലി. അപ്പോൾ നമുക്കിന്ന് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കാം അല്ലേ? എല്ലാവരും ഇവിടേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഈ ചിത്രത്തിൽ നമ്മൾ ആരൊക്കെ കാണുന്നുണ്ട്? ഒരു അച്ഛൻ, അമ്മ, പിന്നെയോ മക്കൾ, രണ്ട് കുട്ടികൾ, പിന്നെ ഒരു മുത്തശ്ശൻ, മുത്തശ്ശി ഒക്കെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇതുപോലെ ഒന്ന് പറയാമോ? എല്ലാവരും അതൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെക്കണേ. ആരൊക്കെയുണ്ടെന്ന് ടെക്സ്റ്റ് ബുക്കിൽ അതിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. എന്താണ് കുടുംബം? അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ എല്ലാവരും അടങ്ങുന്നതാണ് എന്ത്? കുടുംബം അല്ലേ? എല്ലാവർക്കും കുടുംബമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ അല്ലേ, ഏട്ടൻ, ചേച്ചി, അനിയൻ, എല്ലാവരും ഇല്ലേ? അങ്ങനെ വലിയ കുടുംബങ്ങളുണ്ട്, ചെറിയ കുടുംബങ്ങളുള്ളവരും ഉണ്ടാവും അല്ലേ? ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ, അമ്മ, മക്കൾ, ഇങ്ങനെ എല്ലാവരും അടങ്ങുന്നതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ എന്ന് മുതലാണ് ഒരു കുടുംബത്തിലെ അംഗമാവുന്നത്? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്ന് മുതലായിരിക്കും നമ്മളൊരു കുടുംബത്തിലെ അംഗമാവുന്നത്? നമ്മൾ ജനിക്കുമ്പോഴാണ് നമ്മളൊരു കുടുംബത്തിലെ അംഗമാവുന്നത് അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ അച്ഛനും അമ്മയും ഉണ്ട് ആ കുടുംബത്തിൽ. അങ്ങനെ നമ്മൾ ജനിച്ചു, അപ്പോൾ നമ്മളും ആ കുടുംബത്തിലെ ഒരു അംഗമായി അല്ലേ? അങ്ങനെ ഓരോരുത്തരും ജനനത്തോടുകൂടിയാണ്, ഓരോരുത്തരുടെയും ജനനത്തോടുകൂടി അവർ ആ കുടുംബത്തിലെ അംഗമാവുന്നു. അപ്പോൾ അവർക്കും ഒരു കുടുംബമുണ്ട് അല്ലേ? അങ്ങനെ അവരും ഒരു കുടുംബത്തിലെ അംഗമാവുമ്പോൾ അതൊരു കുറച്ചും കൂടി കുറച്ച് വലിയ കുടുംബമായി തീരും അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രം ഉള്ളപ്പോൾ അതൊരു ചെറിയ കുടുംബമായി. അപ്പോൾ നിങ്ങളും കൂടി, അതായത് നമ്മൾ കൂടി ജനിച്ചപ്പോൾ അത് വേറെ കുറച്ചുകൂടി വലിയൊരു കുടുംബമായി അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ നോക്കൂ, സാധാരണയായിട്ട് ഒരു ജനനം മുതലാണ് നമ്മൾ ഒരു കുടുംബത്തിൽ അംഗമാവുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരാൾ ജനിച്ചു, അയാൾ ജനിച്ച ശേഷം, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു, ജനിച്ച ശേഷം ആ അവരുടെ മരണം വരെ ആ കുടുംബത്തിലെ അംഗമാണ് അല്ലേ? അപ്പോൾ ഈ കുടുംബത്തിലെ അംഗമാവുമ്പോൾ നമ്മൾ കുടുംബത്തിലെ പെരുമാറ്റങ്ങളും ചിട്ടകളും എല്ലാം താനേ പഠിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നതായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ നമ്മൾ കുറേ കണ്ടു പഠിക്കുന്നതാകാം അല്ലേ? നമ്മൾ ദിവസവും കാണുന്നതാരാ? കുടുംബത്തിലെ അംഗങ്ങളെയാണ്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലത് സ്വാഭാവികമായി നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബം വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്താണ്? നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബം വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പല പെരുമാറ്റങ്ങളും മര്യാദകളും ആചാരങ്ങളും ഒക്കെ പഠിച്ചു വരുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ കുടുംബം ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒരു കുടുംബം മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ? അപ്പുറത്തെ വീട്ടിൽ നിങ്ങളുടെ ഫ്രണ്ടിനൊരു കുടുംബം ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനൊരു കുടുംബം ഉണ്ടായിരിക്കും. ഇപ്പുറത്തെ വീട്ടിൽ വേറൊരാൾക്ക് കുടുംബം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മളുടെ കുടുംബം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ? അല്ല അല്ലേ? നമുക്ക് ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കുടുംബങ്ങളെ അറിയാം അല്ലേ? അങ്ങനെ ഈ കുടുംബങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ എന്തായി മാറും? സമുദായമായി മാറും. എന്താണ്? സമുദായമായി മാറും. ഇങ്ങനെ സമുദായങ്ങൾ ചേരുമ്പോൾ എന്തുണ്ടാവും? സമൂഹങ്ങൾ ഉണ്ടാവുന്നു. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്?
കുടുംബങ്ങൾ, നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ചിട്ടകളും മര്യാദകളും ആചാരങ്ങളും എല്ലാം പഠിക്കുന്നത് ടീച്ചർ പറഞ്ഞു അല്ലേ. ഇങ്ങനെ കുടുംബങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടായിരിക്കും, സമുദായങ്ങൾ ഉണ്ടാകും. നമ്മളുടെ അടുത്തടുത്ത് ഒത്തിരി വേറെ വേറെ കുടുംബങ്ങൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ കുടുംബങ്ങൾ കൂടി ചേർന്ന് സമുദായങ്ങൾ ഉണ്ടാകുന്നു. ഈ സമുദായങ്ങൾ കൂടി ചേർന്ന് സമൂഹം ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഈ സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ഒക്കെ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്? കുടുംബത്തിൽ നിന്ന് അല്ലേ. സമൂഹത്തിൽ നമ്മൾ പെരുമാറുന്ന മര്യാദകളും ചിട്ടകളും ജീവിത രീതികളും ഒക്കെ നമ്മൾ എവിടെ നിന്ന് ആദ്യം പഠിച്ചത്? നമ്മൾ ജനിച്ചു വീണ കുടുംബത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ കുടുംബം ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നില്ലേ നമ്മുടെ ജീവിത രീതിയെ? ഇല്ലേ. അതാണ് ടീച്ചർ പറഞ്ഞത്, കുടുംബം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രാഥമിക ആവശ്യങ്ങൾ വസ്ത്രം, പാർപ്പിടം, പിന്നെ പിന്നെ ഭക്ഷണം അല്ലേ. ഇതൊക്കെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളാണ്. ഇതൊക്കെ നിറവേറ്റുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലേ. നമുക്ക് സുരക്ഷിതത്വ ബോധം, നമുക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് തോന്നുന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി, ആ കുട്ടിക്ക് സുരക്ഷിതത്വമായിട്ട്, അതായത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സുരക്ഷിതമായി നോക്കുന്നുണ്ടെന്നുള്ള ആ ഒരു അറിവ് വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. നമുക്ക് മനസ്സിലാവും എന്ത്, നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സുരക്ഷിതത്വമുണ്ട്, നമ്മളെ ആരും ആക്രമിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും വരില്ല എന്നുള്ള ആ ഒരു തോന്നലൊരു കുഞ്ഞു കുട്ടിക്ക് വരെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും അമ്മയുടെ അടുത്തുള്ള സുരക്ഷിതത്വം വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും നമുക്ക് വരുന്നുണ്ട്. പിന്നെയോ നമുക്ക് ചിട്ടകളും മര്യാദകളും പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണമൊക്കെ നിറവേറ്റുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ് അല്ലേ. ഇങ്ങനെ കുടുംബം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു.